ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിപ്പോൾ ട്രിവാൻഡ്രം ആണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ട്രിവാൻഡ്രം വരുന്ന കാര്യമൊക്കെ. നാളെ രാവിലെ ഞാൻ കൊച്ചിക്ക് തിരിച്ചു പോകും. അതിന് മുന്നേ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, രണ്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ബിസിയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ലച്ചു ആൻഡ് അമൃതേനെ ഇന്ന് കാണുന്നുണ്ട്. ഞാൻ ലച്ചുവിനെ ഒരു 1 ഇയറിൽ കൂടുതലായി കണ്ടിട്ട്, അമൃതേനെ ഞാൻ 2 വർഷത്തിൽ കൂടുതലായിരുന്നു കണ്ടിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, പക്ഷെ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ഹെയർ ചെയ്തു, ഡ്രസ്സ് ചെയ്തു, ഇനി മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഒന്ന് ചെയ്യണം, കാരണം ഇപ്പോൾ 10 മണി ആവാറായി. 10 മണിക്ക് ലച്ചു വരും എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഹലോ, ഇതാണ് എൻ്റെ സ്വീറ്റ്ഹാർട്ട് ലച്ചു ആണ്. എൻ്റെ കോൺഫിഡൻ്റ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ സിസ്റ്റർ കം എല്ലാമാണ്. ഇന്ന് രണ്ട് ഇതെവിടെ നിന്ന് ഈ സൗണ്ട് കിട്ടും? എനിക്കറിയില്ല, ഫോണാണോ? അയ്യേ, എൻ്റെ അമ്മ പുറത്ത് പാട്ട് വെച്ചതിന് സൗണ്ട് ഇറങ്ങും. ഓക്കെ, അപ്പോൾ ലച്ചു വന്നു. ഇപ്പോൾ എനിക്ക് അമൃതേനെ ഒന്നും കാണണം. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വരും. ലച്ചു എൻ്റെ അമ്മയുണ്ട്, അപ്പോൾ അമ്മ എൻ്റർടൈൻ ചെയ്തോളൂ. സോ ഞാൻ പോയിട്ട് വന്നിട്ട് വേണം ഇനി ലച്ചു ഞാനും കൂടി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പം അമൃത വെയിറ്റിംഗ് ആണ്. അമൃത ഒരു 2:30 ആകുമ്പോൾ തിരിച്ച് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ കണ്ടു, കുറച്ച് നേരം സംസാരിച്ചു. ഇനി ഞങ്ങൾ ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഊബർ വന്നിട്ട് ഗൈസ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് കാണാമെന്നുള്ളൂ. നമ്മൾ അമൃത ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ പൊക്കോണ്ടിരിക്കുക. ഞാൻ ശരി ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഏതാണ് സിയോ സ്ട്രീറ്റ്? നമ്മളപ്പോ ഇനി അകത്തോട്ട് കയറിയാലോ. എന്നാ കാൻഡിഡ് ആയിട്ട് കുറച്ച് റാൻഡം ഷോട്ട്സ് പറയാണ്ടെടുക്കുന്നില്ലടാ ഒരിത്. നമ്മൾ ഈ റെസ്റ്റോറൻറ് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ആക്ച്വലി എ ഗെയിം സോൺ വേർ യു ക്യാൻ പ്ലേ ഗെയിംസ്, വെറൈറ്റി ഓഫ് ഗെയിംസ്. അവിടെ ആരാ ഒളിച്ചേക്ക്? നൈസ് അല്ലേ? ചില്ലിയാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി വന്നപ്പോൾ വി കെയിം അക്രോസ് എ റീൽ ഓൺ ഇൻസ്റ്റാഗ്രാം. നൈസ് അല്ലേ? ഇറ്റ്സ് നൈസ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസും? അതെ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ്, ഇത്ര എൻറ്റയർ ഏരിയയില് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് താഴത്തെ അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ആട്ടോ, മേളില് വേറെ ഉണ്ട്. നമുക്ക് ഈ ഒരു ആംബിയൻസ് സോൺ, അതെ, അവിടെ ഗെയിം സോണും അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ കഴിച്ചു കഴിഞ്ഞു, കുറച്ച് നേരം സംസാരിക്കാൻ, നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അല്ലേ. കുറെ നേരം കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു, ടൈം കിട്ടിയില്ല ഗായ്സ്. നമ്മൾ എവിടെ വെച്ച് കാണും? അല്ല, ഞാൻ സെൽഫി എടുക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ പിരിയാൻ പോവുകയാണ്, വിട പറയോ. നീ ഒരു പാട്ട് പാടോ, ഞാൻ ഒരു വീഡിയോ എടുക്കാം. ചുമ്മാ ഒരു പാട്ട് പാടും. അമൃതൻ
ഒരു അടിപൊളി സിംഗറാണ്, കുറെ മൂവീസിൽ പാടിയിട്ടുണ്ട്, വെരി ഫേമസ് സിംഗർ. അപ്പൊ പാമ്പുറൂട്ടിനെ കൊണ്ട് നമുക്കൊരു പാട്ട് പഠിപ്പിക്കാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പഠിക്കും. നല്ല ബാക്ക്ഗ്രൗണ്ട്. അതെ, നല്ല മ്യൂസിക്. എന്നാ മേളിൽ പോയി പാടണോ? എന്നാ മേളിൽ പോവാം. അമ്രൂട്ടൻ നമുക്ക് വേണ്ടി പാട്ട് പാടാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. പക്ഷെ ഏത് പാട്ട് എടുക്കണമെന്ന് കൺഫ്യൂഷൻ അല്ലേ അമ്രു? ഏതാണ് ഇപ്പം മൈൻഡിൽ വരുന്നത്? കൊള്ളാം കേട്ടോ, അടിപൊളി അടിപൊളി അടിപൊളി. നമ്മൾ പാട്ടെല്ലാം പാടി, നമുക്ക് അധികം നേരം സംസാരിക്കാനൊന്നും പറ്റില്ലല്ലേ. ഫോട്ടോ എടുക്കലും അവർ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൾ കഫേനാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കണ്ടത്. വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈം ആണ് അല്ലേ? കൊള്ളായിരുന്നു. കുറച്ചുനേരം സംസാരിച്ചു, പക്ഷെ നമുക്ക് കൂടുതൽ അങ്ങോട്ട് നമുക്ക് അത്രയും സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് എത്ര സമയം കിട്ടിയാലും തികയുന്നില്ല എന്നുള്ളതാണല്ലേ. ഇങ്ങനെ എത്ര നോൺ സ്റ്റോപ്പ് ആണ് നമ്മുടെ സംസാരം, നെവർ എൻഡിങ് ആണ്. സോ യാ, അപ്പൊ നമ്മുടെ ഊബർ വന്നു, നമ്മൾ പോവാ. ഇനി കല്യാണത്തിന്റെ സമയത്ത് കാണാം. എന്റെ ബ്രൈഡ്സ് മെയ്ഡ് ആണ്, എന്റെ എല്ലാ നിലമാണ്. അതുകൊണ്ട് ഇവിടെയില്ലാണ്ട് എനിക്കൊരു കാര്യം ആലോചിക്കാൻ പറ്റത്തില്ല. സോ അത് നമ്മുടെ അല്ലായിരുന്നു, അപ്പോ നമ്മുടെ പോയതാണോ? ഓക്കെ, നമ്മുടെ ഊബർ പോകുന്നതിന് മുന്നേ ഞങ്ങൾ പോട്ടെ. എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി. അതെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് തിരിച്ചു പോവാ. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. നമുക്ക് ഇനി എന്നാ കഴിഞ്ഞ് കൊച്ചി വെച്ച് ഞങ്ങൾ കാണത്തുള്ളൂ അല്ലേ. ഇനി ഇനി ബ്രൈഡ്സ് ഇത് ബ്രൈഡൽ ഷവറുണ്ട്, അതിന് കാണും നമ്മൾ. പിന്നെ നാട്ടിൽ ട്രിവാൻഡ്രം വെച്ചിട്ട് തന്നെയാണ് എന്താ മധുര നിൽപ്പും ബെഡ്റൂത്തിലും ഒക്കെ. അപ്പോഴും എല്ലാത്തിനും കൂടെ ഉള്ള ഒരു ഫ്രണ്ട് ആക്ച്വലി അമ്മൂട്ടാണ് എല്ലാ ഫംഗ്ഷനും. നീ ഇല്ലാണ്ട് എനിക്ക് എന്ത് ആഘോഷം? അതെ, നീ ഇല്ലാണ്ട് ആഘോഷമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഞാൻ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ ലച്ചൂട്ടൻ. ലച്ചൂട്ടൻ എന്ന് പോയി കണ്ടിട്ടാണല്ലോ ഞാൻ പോയത്. ഹലോ ഗൈസ്, ഇന്ന് ഭയങ്കര ആക്റ്റീവ് ആട്ടോ ആള്. അപ്പൊ ഇത്ര നേരം വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ അമ്രൂട്ടനെ കണ്ടിട്ട് വന്നു. അമ്രൂട്ടനെ 2:30 കഴിഞ്ഞിട്ട് വീട്ടിൽ കയറേണ്ട ആവശ്യമുണ്ട്, ലോഗിൻ ചെയ്യേണ്ട ടൈമാണ്. അപ്പൊ അതിന് മുന്നേ അമ്രൂട്ടൻ പോയി, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ എന്റെ അമ്മയായിട്ട് ഭയങ്കര സംസാരത്തിലായിട്ട് സമയം പോകുമെന്ന് അറിഞ്ഞിട്ടില്ല അല്ലേ ലച്ചു. അപ്പൊ ഞങ്ങള് എന്റെ ബെഡ്റൂത്തില് ലച്ചൂട്ടനാണ് ആങ്കർ ചെയ്യുന്നത്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോ ലച്ചു ഒരു പാട്ട് പാടി, അപ്പോഴാണ് ആക്ച്വലി ഞാൻ വീഡിയോയുടെ അത് വീഡിയോ ആക്കണം എന്ന് ഓർത്തത്. സോ ലച്ചൂട്ടാ, ആ പാട്ടൊന്നുകൂടെ പാടിത്തരാവോ? ലച്ചു അടിപൊളി സിംഗറാണ്. അല്ലെങ്കിലും ലച്ചു അതെ, അമ്രൂട്ടനും അതെ, രണ്ടുപേരും സൂപ്പറായിട്ട് പാട്ട് പാടും. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ദുബായിൽ നിന്ന് വന്നതാ, ദുബായിൽ നിന്ന് ലീവിന് വന്നതാ ലച്ചു. എന്നെ കാണാൻ വേണ്ടി ഇന്ന് രാവിലെ വന്നതല്ലേ ലച്ചുട്ടാ. കൊല്ലത്തൂന്ന് വന്ന കേട്ടോ. അപ്പൊ എന്റെ ബെഡ്റൂത്തിൽ കഴിഞ്ഞ് തിരിച്ചു പോകും. ഇനി കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
താങ്ക് യു സോ മച്ച് ലക്ഷൂട്ട. എനിക്ക് മക്കൂട്ടൻ കാനഡയിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരിയൊന്നുമില്ല, എന്നാലും കുറച്ച് സാധനങ്ങൾ. എന്നാലും ഒത്തിരി അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഒക്കെ. അതെ, ഞങ്ങളൊരു ബാർട്ടർ ഇങ്ങോട്ട് തരുന്നു, ഞാൻ അങ്ങോട്ട് കൊടുക്കും. അതെ, ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ട് ഞങ്ങൾ. അതെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോ ഈ ഫുഡ് കഴിക്കട്ടെ. ലച്ച് ഒന്നും കഴിക്കാണ്ട് ഇവിടെ ഇരിക്കുക. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 2.5-3 മണിക്കൂറോളം നമ്മള് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായി. പക്ഷെ സമയം പോയതേ അറിയില്ല. ഗൈസ്, ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ചിന്ന ഷോപ്പിങ്ങിന് പോകണം. അപ്പോ ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കാണാം. ഗൈസ്, നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരക്കായിപ്പോയി. ലച്ചുവിന് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഫോൺ എടുക്കാം, വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ലച്ചുവിനെ കൊണ്ടുവിടാൻ വേണ്ടി പോയേക്കാട്ടോ. ലച്ചുവിനെ കൊണ്ടുവിടാൻ പോവാ. അപ്പം തമ്പാനൂര് ബസ് സ്റ്റാൻഡിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എത്താറായി റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എത്താറായി. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്താണ് ബസ് സ്റ്റാൻഡ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഈ ലച്ചുവിനെ ഡ്രോപ്പ് ചെയ്ത് ലച്ചു വണ്ടി കയറുന്നവരെ എനിക്ക് സമ്മാനമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. പറ്റില്ല, എനിക്ക് ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ച് പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി പിന്നെയും എടുക്കുന്നില്ല, കാരണം ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്ന ഒരു വ്ളോഗായിരുന്നല്ലോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലക്ഷ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, ഞാൻ ഓർത്തില്ലെങ്കിൽ അവളോ. അപ്പോൾ ഓക്കെ, ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.